പീഡനക്കേസിൽ ബംഗളൂരുവിൽ അറസ്റ്റിലായ പ്രജ്വൽ രേവണ്ണയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. 6 ദിവസത്തേക്കാണ് പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. വിവരങ്ങളുമായി ബംഗളൂരുവിൽ നിന്നും സാവിത്രി ചേരുകയാണ്. സാവിത്രി, എന്തൊക്കെയാണ് ഈ ഘട്ടത്തിൽ കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ, വിശദാംശങ്ങൾ എങ്ങനെയൊക്കെയാണ്? ഇന്ന് ഉച്ചയോടുകൂടിയാണ് പ്രജ്വൽ രേവണ്ണയെ മെഡിക്കൽ പരിശോധനയ്ക്കായി കൊണ്ടുപോയത്. ബൗറിംഗ് ആശുപത്രിയിലേക്കായിരുന്നു കൊണ്ടുപോയത്. അതിനുശേഷം 3 മണിയോടുകൂടി പ്രജ്വലിനെ ജനപ്രതിനിധികളുടെ കേസുകൾ കേൾക്കുന്ന പ്രത്യേക കോടതിയിൽ ഹാജരാക്കി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കൗതുകകരമായ കാര്യം, ഈ എല്ലാ പരിശോധനയ്ക്കും കൊണ്ടുപോയപ്പോഴും കോടതിയിൽ കൊണ്ടുപോയപ്പോഴും ഒക്കെ ഇന്ന് പുലർച്ചെ കൊണ്ടുവന്നതുപോലെ, പ്രജ്വലിനെ വിമാനത്താവളത്തിൽ നിന്ന് കൊണ്ടുവന്നതുപോലെ വനിതാ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അകമ്പടിയിൽ ആണ് പ്രജ്വലിനെ പല സ്ഥലത്തേക്കും കൊണ്ടുപോയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൗതുകകരമായ ഒരു കാര്യം. പ്രജ്വൽ തെളിവുകൾ നശിപ്പിച്ചു എന്നാണ് അന്വേഷണ സംഘം കോടതിയിൽ പറയുന്നത്. കസ്റ്റഡി നൽകിയില്ലെങ്കിൽ അന്വേഷണത്തെ അത് വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കും, ഇരകളെ ഭീഷണിപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്നടക്കം SIT കോടതിയിൽ വാദിച്ചു. ഇതേ തുടർന്ന് ഏതാണ്ട് 5 മണിയോടുകൂടിയാണ് ഇക്കാര്യത്തിൽ കോടതി വിധി പ്രസ്താവം നടത്തിയത്. പ്രജ്വലിനെ പോലീസ് കസ്റ്റഡിയിൽ വിടാൻ, അതായത് 6 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിടാനായിരുന്നു കോടതിയുടെ ഉത്തരവ്. June 6 വരെ പ്രജ്വൽ രേവണ്ണ പോലീസ് കസ്റ്റഡിയിൽ തുടരും. ബംഗളൂരുവിൽ വെച്ച് അഭിഭാഷകരെ കാണാൻ പ്രജ്വലിന് അനുമതി നൽകിയിട്ടുണ്ട്. രാവിലെ 9 മുതൽ 11 വരെയുള്ള സമയത്ത് അഭിഭാഷകർക്ക് പ്രജ്വലിനെ വന്ന് കാണാൻ കഴിയും. വലിയ രീതിയിൽ ഒരു വിമർശനമാണ് പ്രജ്വൽ കോടതിയിൽ ഉന്നയിച്ചത്. മാധ്യമങ്ങൾ തന്റെ കേസിനെ തീർത്തും തെറ്റായ രീതിയിൽ അവതരിപ്പിക്കുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥർ തെറ്റായ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർച്ച നൽകുകയാണ് എന്നുള്ള ആരോപണങ്ങളെല്ലാം പ്രജ്വൽ കോടതിയിൽ ഉന്നയിച്ചു. മാത്രമല്ല പ്രജ്വലിന്റെ അഭിഭാഷകൻ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കൃത്യമായ തെളിവുകളുടെ അഭാവത്തിലാണ് തനിക്കെതിരെ ഇത്തരത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിൽ പല കേസ് വീഡിയോസും മോർഫ്ഡ് വീഡിയോസ് ആണ് എന്നതടക്കമുള്ള വാദങ്ങളും പ്രജ്വൽ കോടതിയിൽ ഉന്നയിച്ചു. എന്തായാലും അന്വേഷണവുമായി സഹകരിക്കണമെന്നൊരു നിർദ്ദേശത്തോടുകൂടിയാണ് പ്രജ്വലിനെ ഇപ്പോൾ നിലവിൽ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. ഏതാണ്ട് 1 മാസത്തോളമായി ഒളിവിൽ കഴിഞ്ഞ പ്രതിയാണ്. അതുകൊണ്ട് തന്നെ കസ്റ്റഡിയിൽ വിടും എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായിരുന്നു. ഇപ്പോൾ 10 ദിവസത്തെ കസ്റ്റഡിയാണ് ചോദിച്ചതെങ്കിലും 6 ദിവസത്തേക്കാണ് പോലീസ് കസ്റ്റഡിയിൽ ഇപ്പോൾ കോടതി പ്രജ്വലിനെ വിട്ടിരിക്കുന്നത്.